Botswana. Jai Jai Biyamma. Karun Kodiyin Kaigalil Ettu. Vande Mataram Geetham Paadi. Poraattathin Paadaiyilude. Varum Manangal Biyamma. September masam 17-am tiyathi Bhagavan Vishwakarmavinte janmadinamanu. Ee divasam Vishwakarma Jayanti enna peril deshiya tholilali dinamayittu Bharatiya Mastoor Sanghathinte sthapana varsham mudhal aacharichu varukayanu. Innu Bharathathil ettavum valiya tholilali prasthanamayittulla Bharatiya Mastoor Sangham ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി ശക്തിയായി മാറിയിട്ടുള്ള ഭാരതീയ മസ്തൂർ സംഘം ഭഗവാൻ വിശ്വകർമാവിന്റെ ജന്മദിനമായ സെപ്റ്റംബർ മാസം 17-ാം തീയതി വിശ്വകർമ്മ ജയന്തിയായി ആഘോഷിക്കുന്നു. വേറെ ഭാഗത്ത് ഔദ്യോഗികമായ സർക്കാരും അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ മെയ് മാസം 1-ാം തീയതി തൊഴിലാളി ദിനമായിട്ടും ആചരിക്കുകയാണ്. ഒരു തൊഴിൽ ദിനം ആചരിക്കുമ്പോൾ ഒരു തൊഴിലാളി ദിനം ആചരിക്കുന്ന സമയത്ത് അഥവാ ഏതൊരു ദേശീയ ഉത്സവം ആഘോഷിക്കുന്ന സമയത്തും അത് ആ നാട്ടിലെ ജനങ്ങൾക്ക് ആ രാഷ്ട്രത്തിന് ആ നാടിന് എന്തെങ്കിലും ഒരു പ്രേരണ നൽകുന്ന പ്രോത്സാഹനം നൽകുന്ന ഒരു ദിവസമായിരിക്കണം. മെയ് മാസം 1-ാം തീയതി ദേശീയ തൊഴിൽ ദിനമായി ആചരിക്കുന്ന ആളുകളോട് മെയ് 1 തൊഴിൽ ദിനമായി പ്രഖ്യാപിച്ച് പൊതു അവധി പ്രഖ്യാപിച്ച് അഭിമാനിക്കുന്ന സർക്കാരുകളോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് മെയ് മാസം 1-ാം തീയതി തൊഴിൽ ദിനമായി ആചരിക്കുന്നതിലൂടെ ഈ കോടാനുകോടി വരുന്ന ഭാരതീയർക്ക് എന്ത് പ്രേരണയാണ് ലഭിക്കാൻ പോകുന്നത്? മെയ് ദിനം 1-ാം തീയതി എന്ന് പറയുന്നത് ദേശസ്നേഹത്തിന് പ്രചോദനം നൽകുന്ന ദിവസമാണോ? ദേശീയതയ്ക്ക് പ്രേരണ നൽകുന്ന ദിവസമാണോ? ദേശീയവാദികൾക്ക് അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും സാധിക്കുന്ന ദിവസമാണോ മെയ് മാസം 1-ാം തീയതി എന്ന് പറയുവാനുള്ള ബാധ്യത മെയ് 1 തൊഴിൽ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്ന പൊതു അവധി ദിവസമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സർക്കാരിനും അത് ആവശ്യപ്പെടുന്ന തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കുമുണ്ട്. ഇതൊരു വിരോധാഭാസമാണ്. സ്വാതന്ത്ര്യം നേടിയ 66 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഭാരതം മാറ്റാതിരിക്കുന്ന വൈദേശിക അടിമത്തത്തിന്റെ മാനസിക അടിമത്തത്തിന്റെ കളങ്കങ്ങളുടെ പട്ടികയിലെ പ്രധാനപ്പെട്ട ഒന്നാണ് മെയ് ദിനാചരണം എന്ന് പറയുന്നത്. ഈ മെയ് ദിനാചരണം ഭാരതത്തിൽ നമ്മൾ തീരുമാനം എടുത്തു മാറ്റി ഭാരതത്തിന്റെ ദേശീയതയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന കളങ്കത്തെ തുടച്ചു മാറ്റാൻ ഭാരതത്തിലെ സർക്കാരുകളും കേരളത്തിലെ സർക്കാരും തയ്യാറാകണമെന്ന് ഈ പവിത്രമായ വിശ്വകർമ്മ ജയന്തി ദിവസത്തിൽ ഭാരതീയ മസ്തൂർ സംഘം ആവശ്യപ്പെടുകയാണ്. ഇത് ഭാരതത്തിന് ദേശീയതയുടെ ആവശ്യമാണ്, ദേശസ്നേഹികളുടെ ആവശ്യമാണ്, ദേശീയ പ്രസ്ഥാനങ്ങളുടെ ആവശ്യമാണ്, ജാതി മത രാഷ്ട്രീയ വ്യത്യാസമന്യേ ഭാരതത്തിലെ സമസ്ത കോടി തൊഴിലാളികളുടെയും ഒരു ആവശ്യമാണ്. ഇന്ന് കണക്കുകൾ പറയുന്നത് ഭാരതത്തിന് 51 കോടി തൊഴിലാളികളുണ്ടെന്നാണ്. ലോകത്തിൽ ഏറ്റവും അധികം തൊഴിലാളികളുടെ നമ്പറുള്ള സംഖ്യയുള്ള രാഷ്ട്രം എന്ന് ഭാരതമാണ്. 51 കോടി തൊഴിലാളികളുള്ള ഭാരതത്തിന് ബഹുഭൂരിപക്ഷം വേണ്ട ദേശീയ തൊഴിലാളികളും പ്രേ ആവശ്യപ്പെടുന്നത് വിശ്വകർമ്മ ജയന്തിയുടെ ജന്മദിനം വിശ്വകർമാവിന്റെ ജന്മദിനം ഭാരതത്തിലെ തൊഴിൽ ദിനമായിട്ട് പ്രഖ്യാപിക്കപ്പെടണമെന്നുള്ളതാണ്. വിശ്വകർമാവ് ആരാണ്? വിശ്വകർമാവ് എന്ന് പറയുന്നത് കോടാനുകോടി സമസ്ത കോടി ഭാരതീയർക്കും പ്രേരണ നൽകുന്ന ഒരു ദേവതാ പുരുഷനാണ് വിശ്വകർമാവ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് എന്ന് അറിയപ്പെടുന്ന വിശ്വകർമാവ്, സർവശാസ്ത്രങ്ങളുടെയും ഉപജ്ഞാതാവായ വിശ്വകർമാവ്, അതേപോലെ സർവകർമ്മങ്ങളുടെയും സർവ തൊഴിലിന്റെയും അതിദേവതയായി അറിയപ്പെടുന്ന വിശ്വകർമാവ്. അയമാസുര യുദ്ധമുണ്ടായപ്പോൾ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഘോര പോരാട്ടങ്ങൾ ഈ നാട്ടിൽ നടന്ന സമയത്തെല്ലാം തന്നെ ധർമ്മത്തിന്റെ വിജയത്തിന് വേണ്ടി എന്നും